ॐ श्री गुरुभ्यो नमः। हरि ओम। എല്ലാവർക്കും അനന്തകോടി പ്രണാമം. നമ്മൾ സനാതനധർമ്മം എന്താണെന്ന് നമ്മൾ പഠിച്ചു. നിത്യകർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ തുടങ്ങി ആ നിത്യ നൈമിത്തിക കർമ്മങ്ങളിലെ ഓരോ കർമ്മങ്ങളെയും നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് നമുക്ക് വേദത്തെക്കുറിച്ച് സാമാന്യമായിട്ട് ചിന്തിക്കാം. ധർമ്മം എന്നാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മയെല്ലാം ചേർത്ത് കോർത്തു നിർത്തുന്ന, നാം എല്ലാം ജീവിതത്തിൽ ധരിക്കേണ്ടുന്ന മൂല്യങ്ങളുടെ ആകെ തുകയാണ് ധർമ്മം എന്ന് നാം പഠിച്ചു. നമ്മയെല്ലാം ചേർത്ത് കോർത്തു നിർത്തുന്ന എന്താണോ അത് ധർമ്മം എന്ന് പറഞ്ഞു. ധാര്യത്തെ ഇതി ധർമ്മ. ധരിക്കേണ്ടത് എന്തോ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ധരിക്കേണ്ടുന്ന മൂല്യങ്ങളുടെ ആകെ തുകയ്ക്ക് ധർമ്മം എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ ധർമ്മം, ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ധർമ്മം നിലനിൽക്കുന്നത്? എന്താണ് ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാനം? ഇതേപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് മനുസ്മൃതിയിൽ തൻ്റെ സ്മൃതിയിൽ മനു പറയും, വേദോഖിലോ ധർമ്മമൂലം, വേദോഖിലോ ധർമ്മമൂലം സ്മൃതിശീലേച തദ്വിന തദ്വിധാം. വേദോഖിലോ ധർമ്മമൂലം സ്മൃതിശീലേച തദ്വിധാം ആചാരശ്ചൈവ സാധൂനാ ആത്മനസ്തുഷ്ടിരേവച. അനുസ്മൃതിയിൽ പറയാം, വേദോഖിലോ ധർമ്മമൂലം, വേദമാകുന്നു ധർമ്മത്തിൻ്റെ മൂലം. സമ്പൂർണമായ വേദം, അഖിലം വേദോഖിലോ, സമ്പൂർണമായ വേദം. ആ സമ്പൂർണമായ വേദമാകുന്നു ധർമ്മത്തിൻ്റെ മൂലം. സ്മൃതിശീലേച തദ്വിധാം, വേദവിത്തുക്കളുടെ സ്മൃതിയും ശീലങ്ങളും. ആചാരശ്ചൈവ സാധൂന ആത്മനസ്തുഷ്ടിരേവച. വേദവിത്തുക്കളുടെ സ്മൃതിയും ശീലങ്ങളും, സാധുക്കളുടെ ആചരണങ്ങളും, ആത്മതുഷ്ടിയും ധർമ്മത്തിൻ്റെ പ്രമാണങ്ങൾ തന്നെയാണെന്ന് പറയുന്നത്. മനു തന്നെ സ്മൃതിയിൽ പറയുന്നു, മനു ധർമ്മശാസ്ത്രകാരനാണ്. അപ്പൊ ഒന്നാമതായിട്ട് മനു പറയുന്നത് എന്താണ്? അഖിലമായ വേദമാണ് ധർമ്മമൂലം എന്ന്. മൂലം എന്നാൽ എന്താണ്? ഉദ്ഭവസ്ഥാനം. ഉദ്ഭവസ്ഥാനത്തിനാണ് മൂലം എന്ന് പറയുന്നത്. സമ്പൂർണമായ വേദം ധർമ്മത്തിൻ്റെ ഉദ്ഭവസ്ഥാനമാണ്. രണ്ടാമതായിട്ട് പറയുന്നു, വേദജ്ഞന്മാരുടെ സ്മൃതികളും ശീലങ്ങളും, അതായത് വേദപഠനത്തിൽ നിന്നുണ്ടായ സംസ്കാരത്തിൽ നിന്ന് വിദ്വാൻമാർക്കുണ്ടായ സ്മൃതികളും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്ത ആചരണങ്ങളുമാണ് ധർമ്മമൂലമായി പറയപ്പെടുന്നത്. അപ്പൊ ധർമ്മത്തിൻ്റെ മൂലമായിട്ട് ആദ്യം പറയുന്നു വേദം. ആ വേദം, വേദജ്ഞന്മാരുടെ സ്മൃതികൾ, ശീലങ്ങൾ, അവർ അതിൽ നിന്നും ഉണ്ടാക്കിയ സംസ്കാരം, ഇവയെല്ലാം എന്താണ്? അതിൽ നിന്ന് അവർ ചെയ്ത ആചരണങ്ങൾ, ഇതൊക്കെ ധർമ്മത്തിൻ്റെ മൂലമായിട്ട് പറയപ്പെടുന്നു. മൂന്നാമത് പറയുന്നത് എന്താണ്? സാധുജനങ്ങളുടെ ആചരണത്തെയാണ് ധർമ്മമൂലമായി മൂന്നാമത് പറയുന്നത്. സാധു എന്ന് പറഞ്ഞാൽ എന്താ? പാപങ്ങളുടെ അർത്ഥമല്ല കേട്ടോ, മലയാളത്തിൽ പറയുന്ന സാധുവല്ല. സാധു ശബ്ദത്തിന് ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. അവനവൻ്റെ ധർമ്മത്തെ പാലിക്കുന്നവനാണ് സാധു. അവനവൻ്റെ ധർമ്മത്തെ പാലിക്കുന്നവൻ സാധു. ഒരു ബ്രഹ്മചാരി പഠിക്കുക എന്ന സ്വധർമ്മത്തെ പാലിക്കുമ്പോൾ അവൻ സാധുവാണ്. അതുപോലെ ഒരു ഗൃഹസ്ഥനാണെങ്കിൽ, ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ ഉത്തമമായി പാലിക്കുന്ന ഗൃഹസ്ഥന് സാധുവാണ്. ഉപാസനാദി വാനപ്രസ്ഥ ധർമ്മങ്ങളെ പാലിക്കുന്ന വാനപ്രസ്ഥിയും സന്യാസധർമ്മങ്ങളെ പരിപാലിക്കുന്ന സന്യാസിയും ഒക്കെ എന്താണ്? സാധുവാണ്. സാധു എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ധർമ്മത്തെ പാലിക്കുക എന്നാണ് അർത്ഥം.
അപ്പൊ ഇപ്രകാരമുള്ള സജ്ജനങ്ങളുടെ ആചരണങ്ങൾ ധർമ്മത്തിന് മൂലമാണെന്നാണ് മൂന്നാമതായിട്ട് പറഞ്ഞത്. പിന്നീടോ ആത്മനസ്തുഷ്ടിരേവശ, തന്റെ സന്തോഷം, തന്റെ സന്തോഷം എന്നതാണ് ധർമ്മത്തിന്റെ മൂലമെന്ന് നാലാമതായിട്ട് പറയാം. തന്റെ സന്തോഷം, ഇവിടെ ഒരു ആശയം നമ്മൾ ശ്രദ്ധിക്കണം. തന്റെ സന്തോഷം എന്ന ധർമ്മമൂലം പറയുന്നതിന് മുമ്പാണ് മറ്റ് മൂന്നും പറഞ്ഞത്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ലഹരി പദാർത്ഥം കഴിക്കുന്നത് ഉപയോഗിക്കുന്നതാണ് സന്തോഷം എന്നിരിക്കട്ടെ, എങ്കിലത് ധർമ്മമാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും വയ്യ. കാരണം മറ്റ് മൂന്ന് പ്രമാണങ്ങൾക്കും യോജിച്ചതാണെങ്കിൽ മാത്രമേ ഒന്നിനെ ധർമ്മം എന്ന് പറയാൻ സാധിക്കൂ. സന്തോഷം തരുന്നതെന്ന് താൻ കരുതുന്നത് വേദത്തിന് സമ്മതമായിരിക്കണം. വേദമാണ് ധർമ്മത്തിന്റെ പരമപ്രമാണം. മാത്രമല്ല അത് വേദജ്ഞന്മാരുടെ സ്മൃതിശീലങ്ങൾക്കനുസരിച്ചുള്ളതായിരിക്കണം. അതോടൊപ്പം തന്നെ സാധുജനങ്ങളുടെ ആചാരത്തിന് യോജിച്ചതായിരിക്കണം. അങ്ങനെയൊക്കെ ആയാൽ മാത്രമേ അത് ധർമ്മമാണെന്ന് പറയാനാവൂ. സാധുക്കളുടെ ആചാരത്തെയും വേദജ്ഞന്മാരുടെ സ്മൃതിശീലങ്ങളെയും വേദത്തിന് നിരക്കുന്നതാണെങ്കിൽ മാത്രമേ ധർമ്മമായി കണക്കാക്കാൻ പറ്റൂ. വേദജ്ഞന്മാരുടെ സ്മൃതിശീലങ്ങളാവട്ടെ വേദാനുസാരിയാണെങ്കിൽ മാത്രമേ എന്താവൂ, ധർമ്മമാവൂ. വേദജ്ഞന്മാർ അനുഷ്ഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അത് വേദത്തിന് അനുസരിച്ചുള്ളതായിരിക്കണം. പിന്നീട് പറഞ്ഞ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ആദ്യം പറഞ്ഞ വേദപ്രമാണത്തിന് വിരുദ്ധമാകുന്ന പക്ഷം അതിനെ ഉപേക്ഷിച്ച് വേദപ്രമാണത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇത്രയും മനസ്സിലാക്കുക. അപ്പോ അപ്രകാരത്തിലുള്ള, ഇത്രയും വിപുലമായിട്ട് പറഞ്ഞ അപ്രകാരത്തിലുള്ള ധർമ്മമൂലമായ വേദത്തെ, ആ വേദത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോണത്. ആ വേദം വളരെ വിപുലമാണ്. വിപുലമായ വേദത്തെ നമുക്ക് അല്പമായിട്ട് പരിചയപ്പെടാം, അല്പമായി അത്രേ സാധിക്കും. ആദ്യമായിട്ട് നമുക്ക് വേദശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്നും ശ്രദ്ധിക്കാം. വേദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിധിജ്ഞാനേ വിധിസത്തായ വിധിലാഭേ വിധിവിചാരണേ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാതുക്കളിൽ നിന്നാണ് വേദശബ്ദം ഉണ്ടാവുന്നത്. വിധിജ്ഞാനേ ആദ്യം തന്നെ പറയുന്നു വിധിജ്ഞാനേ. വിധിജ്ഞാന എന്ന ധാതുവിൽ നിന്നും സിദ്ധമാകുന്ന വേദശബ്ദത്തെക്കുറിച്ച് ചിന്തിക്കാം. ജ്ഞാനം, ജ്ഞാനം എന്ന് പറയുമ്പോൾ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവിനെയാണ് നാം സാധാരണയായിട്ട് എന്ത് പറയുക, ജ്ഞാനം എന്ന് മനസ്സിലാക്കുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു വിഷയത്തെ നാം അറിയുന്നു എന്ന് പറയുന്നത് ആ വിഷയത്തിൻ്റെ ആകാരത്തെ പ്രാപിച്ച നമ്മുടെ അന്ധകരണ വൃത്തിയെ, ഞാൻ എന്ന ബോധം പ്രകാശിപ്പിക്കുമ്പോഴാണ്. അപ്പോ ഒരു വിഷയത്തെ നാം അറിയാം, വിഷയ വൃത്തികൾ അന്ധകരണത്തിൽ ഉദിച്ച് നിലനിന്ന് അസ്തമിക്കുന്നു. ഈ വൃത്തികളുടെ ഉദയാസ്തമയത്തെ അറിയുന്ന, അതായത് ഈ വൃത്തികളുടെ ഉദയാസ്തമയം എന്ന് പറഞ്ഞാൽ വൃത്തികൾ ഉദിച്ച് നിലനിന്ന് അസ്തമിക്കുക. അപ്പൊ ഈ വൃത്തികളുടെ ഉദയാസ്തമയത്തെ അറിയുന്ന ബോധം ഉദിക്കാതെ അസ്തമിക്കാതെ സദാ പ്രകാശിക്കുന്നു. ഈ സ്വരൂപത്തെ യാതൊന്നിലൂടെ അറിയുന്നുവോ അതാകുന്നു വേദം. അല്പസ്വല്പമൊക്കെ മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിരന്തരം കേൾക്കുക, നിരന്തരം മനനം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോ
ഉദിക്കാതെ അസ്തമിക്കാതെ വിളങ്ങുന്ന പൂർണ്ണ ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്നത്, അന്ധകരണത്തിൽ കുടികൊള്ളുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ആത്മാകാര വൃത്തിയാണ്. ആ ഒരു ആത്മാകാര വൃത്തിയാകുന്ന ദീപം അജ്ഞാനമാകുന്ന അന്ധകാരത്തെയാണ് നീക്കുന്നത്. അതിനാൽ ഈ ആത്മാകാര വൃത്തിയെ വേദം എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ പറഞ്ഞതിന്റെ ചുരുക്കം, വേദം എന്ന ശബ്ദത്തിന് അറിവ് എന്ന് തന്നെയാണ് അർത്ഥം. എന്നാൽ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവല്ല, കേവലമായ അറിവാണ് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവല്ല. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ നമ്മുടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം വേദം എന്നാൽ അതിനർത്ഥം അറിവാണ്, കേവലമായ അറിവാണ് എന്ന് മനസ്സിലാക്കുക. വീണ്ടും വിധിജ്ഞാനേ എന്ന ധാതു മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ, അതും ഇനിയും വിപുലമായിട്ട് നമുക്ക് ചിന്തിക്കാം. വിധി സത്തായാം, വിധി ലാഭേ, വിധി വിചാരണേ എന്നീ ധാതുക്കളിൽ നിന്നൊക്കെ വേദശബ്ദം ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.